ഹായ് സ്റ്റുഡൻസ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കൺസ്ട്രക്ഷൻ ടെക്നോളജിയിലെ സ്റ്റോൺ മേസണറി എന്ന ടോപ്പിക്ക് ആണ് എന്താണ് മേസണറി അതായത് ബ്രിക്സും സ്റ്റോൺസും യൂസ് ചെയ്ത് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുന്നതിനെയാണ് മേസണറി എന്ന് പറയുന്നത് ബിൽഡിംഗ് യൂണിറ്റ് ആയിട്ട് ബ്രിക്ക് ആയാൽ അതിനെ ബ്രിക്ക് മേസണറി എന്നും ബിൽഡിംഗ് യൂണിറ്റ് ആയിട്ട് സ്റ്റോൺ ആണെങ്കിൽ അതിനെ സ്റ്റോൺ മേസണറി എന്നുമാണ് പറയുന്നത് ദ ആർട്ട് ഓഫ് അറേഞ്ചിങ് സ്റ്റോൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് മോട്ടർ ഇസ് നോൺ ആസ് സ്റ്റോൺ മേസിനറി ബേസിക്കലി ബിൽഡിങ് സ്റ്റോൺസിനെ ബൈൻഡ് ചെയ്യുന്നത് സിമൻ്റ് മോട്ടോറും ലൈം മോട്ടറും യൂസ് ചെയ്തിട്ടാണ് രണ്ടിൻ്റെയും കോമ്പിനേഷനും യൂസ് ചെയ്യാറുണ്ട് നവഡീസ് നമ്മൾ യൂസ് ചെയ്യുക കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് സിമൻറ്റ് മോട്ടർ തന്നെയാണ് അടുത്തത് പഠിക്കാനുള്ളത് ടെക്നിക്കൽ ടേംസാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടെക്നിക്കൽ ടേംസും നോക്കാം അത് ഫസ്റ്റ് വണ്ണാണ് നാച്ചുറൽ ബെഡ് നാച്ചുറൽ ബെഡ് എന്താണെന്ന് നമുക്കറിയാം ഈസി ആയിട്ട് സ്പിറ്റ് ചെയ്യാൻ പറ്റുന്ന സ്പിറ്റ് ചെയ്യുന്ന സർഫേസസിനെയാണ് നാച്ചുറൽ ബെഡ് എന്ന് പറയാം നാച്ചുറൽ ബെഡിൻ്റെ ഡയറക്ഷൻ ഫോഴ്സ് ചെയ്യുന്ന പെർപെൻറ്റിക്കുലർ ആയിരിക്കണം അതായത് ദ ഡയറക്ഷൻ ഓഫ് നാച്ചുറൽ ബെഡ് ഷുഡ് ബി പെർപെൻറ്റിക്കുലർ ടു ദ ലൈൻ ഓഫ് പ്രഷർ ഓക്കെ ഇനി അടുത്തതാണ് കോർബൽ 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 എന്ന് പറയുന്നത് ഒരു പ്രൊജക്റ്റിംഗ് പ്രൊജക്ടിങ് സ്റ്റോണാണ് ഓക്കെ സ്റ്റോൺ ആണ് കോർബൽ പ്രൊവൈഡ് ചെയ്യുന്നത് ബീംസിലും ട്രസ്സിലും അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബീംസ് ട്രസ്സ് പോലുള്ള സ്ട്രക്ചേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വോളിൽ നിന്നും പ്രൊജക്റ്റ് ചെയ്യുന്ന സ്റ്റോൺസിന് സ്റ്റോണിനെയാണ് കോർബൽ എന്ന് പറയാം പിക്ചറിൽ കാണിച്ചിട്ടുണ്ട് മനസ്സിലാവുമായിരിക്കും എ കോർബൽ ഈസ് എ പ്രൊജെക്ടി സ്റ്റോൺ വിച്ച് ഈസ് യൂഷ്വലി പ്രൊവൈഡ് ടു സെർവ് ആസ് സപ്പോർട്ട് ഫോർ റൂസ്റ്റേഴ്സ് ആൻഡ് ബീം ലൈക്ക് സ്ട്രക്ചേഴ്സ് അടുത്തതാണ് സ്റ്റൂളിങ്സ് സ്റ്റൂളിങ്സ് എന്ന് പറയുന്നത് സിൽസിൻ്റെയൊക്കെ എൻസിൽ കൊടുക്കുന്ന ഒരു ഹൊറിസോണ്ടൽ സ്റ്റോൺ ആണ് അതായത് ദിസ്ആർ ഹൊറിസോണ്ടൽ സ്റ്റോൺസ് പ്രൊവൈഡ് ടു റിസീവ് ജേംസ് ആൻഡ് മില്ലിയൻസ് ദിസ് ആർ ഫോംഡ് ആയിട്ട് സിൽസ് ട്രാൻസംസ് ആൻഡ് ഹെഡ്സ് അടുത്തതാണ് കോർണീസ് കോർണീസ് എന്ന് പറഞ്ഞാൽ റൂഫ് ലെവലിൽ കൊടുക്കുന്ന ഒരു പ്രൊജക്റ്റിംഗ് കൌസ് ഓഫ് സ്റ്റോണിനെയാണ് കോർണീസ് എന്ന് പറയാം കോർണീസ് പ്രൊവൈഡ് ചെയ്യുന്നത് മെയിനായിട്ടും ഓർണമെൻ്റൽ പർപ്പസസിന് വേണ്ടിയാണ് ഇറ്റ് ഈസ് എ പ്രൊജക്ടിങ് കൗസ് ഓഫ് സ്റ്റോൺ പ്രൊവൈഡഡ് അറ്റ് റൂഫ് ലെവൽ ഫോർ ഓർണമെൻ്റൽ പർപ്പസസ് ഇനി അടുത്ത ടേമാണ് ബേത്തറിങ് ബേത്തറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോൺസിൻ്റെ അപ്പർ സർഫേസ് സ്ലോപ്പ് ചെയ്ത് കൊടുക്കും ഈ സ്ലോപ്പ് ചെയ്ത് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം പെട്ടെന്ന് ഒഴുകി പോകാൻ വേണ്ടി ഓക്കെ ഇറ്റ് ഈസ് എ പ്രോസസ്സ് ഓഫ് ഡ്രസ്സിങ് ഈ സ്റ്റോൺ ഇൻ ഈ സ്ലോപ്ഡ് ഫാഷൻ ടു ഡ്രെയിൻ വാട്ടർ അടുത്തതാണ് ത്രോട്ടിംഗ് ത്രോട്ടിംഗ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഗ്രൂവ് കട്ട് ചെയ്യാം അതായത് വോളിലേക്ക് വെള്ളം വരാതിരിക്കാൻ വേണ്ടി വാട്ടർ കട്ടിങ് പോലെ പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് ത്രോട്ടിംഗ് എന്ന് പറയും പിക്ചറിൽ കാണുന്നുണ്ട് വെതറിങ് എന്താണ് ത്രോട്ടിങ് എന്താണ് ഓക്കെ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് കട്ടിങ് എ ഗ്രൂവ് ഇൻ ദ സ്ട്രക്ചർ ടു ഡ്രെയിൻ വാട്ടർ അടുത്തതാണ് സ്ട്രിങ് കോഴ്സ് കോസ് എന്ന് പറഞ്ഞാൽ എന്താ ഒരു ലെയർ ഓഫ് മേസൻഡറി ഒരു ലെയർ ഓഫ് മേസൻറീനെയാണ് നമ്മൾ കോഴ്സ് എന്ന് പറയാം ഇനി സ്ട്രിങ് കോസ് സ്ട്രിങ് കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി ഡെക്കറേറ്റീവ് പർപ്പസിന് വേണ്ടി കൊടുക്കുന്ന ഒരു ഹൊറിസോണ്ടൽ റോ ഓഫ് മേസിനറി ആണ് പിക്ചറിൽ കാണാം എന്താണ് സ്ട്രിങ് കോഴ്സ് എന്ന് എ ഡെക്കറേറ്റീവ് ഹൊറിസോണ്ടൽ റോഫ് മേസിനറി മെയിൻലി യൂസ്ഡ് ടു ഗീവ് ആർക്കിടെക്ചറൽ ബ്യൂട്ടി അടുത്തതാണ് ലേസിങ് കോഴ്സ് ലേസിംഗ് കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോൺ വോൾസിനൊക്കെ സ്ട്രെങ്ത്ത് കൊടുക്കാൻ വേണ്ടി ഒരു ഹൊറിസോണ്ടൽ കോഴ്സ് പ്രൊവൈഡ് ചെയ്യും അതിനെയാണ് ലേസിങ് കോഴ്സ് എന്ന് പറയാം അത് നമുക്ക് ബ്രിക്ക് മെയ്സിനറിയുടെ ഫോമിലും അതുപോലെ തന്നെ സ്റ്റോൺ മേസിനറിയുടെ ഫോമിലും പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അടുത്താണ് സ്പോൾസോസ് നെക്ക് അതായത് ഈ എം ടി സ്പേസസ് ഒക്കെ സ്മോൾ ചിപ്സ് ഓഫ് സ്റ്റോൺസ് യൂസ് ചെയ്തിട്ട് ഫില്ല് ചെയ്യുന്ന പ്രോസസ്സാണ് സ്മോൾസ് ഓഫ് സ്നെക്സ് എന്ന് പറയുന്നത് ഓക്കെ വെൻ വി യൂസ് ദ ചിപ്സ് ഓഫ് സ്റ്റോൺസ് ടു ഫിൽ ദ എം ടി സ്പേസസ് ഇൻ സ്റ്റോൺ മേസിനറി ദൻ ദി പ്രോസസ് ഈസ് നോൺ സ്മോൾസ് ഓഫ് സ്നെക്സ് ഇൻ സ്റ്റോൺ മേസിനറീസ് ഓക്കെ അടുത്തതാണ് ത്രൂ സ്റ്റോൺസ് ത്രൂ സ്റ്റോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാൾസിന് ആയിട്ട് റെഗുലർ ഇൻറ്റർവെൽസിൽ പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റോൺസാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് മോയ്സ്ചർ എൻട്രി പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ത്രൂ സ്റ്റോൺസ് ഓർ ബർഡ് സ്റ്റോൺസ് അതോ സ്റ്റോൺസ് അല്ല പ്ലേസ്ഡ് അറ്റ് റെഗുലർ ഇൻറ്റർവൽ അക്രോസ് ദ വോൾ ദ മെയിൻ വർക്ക് ഓഫ് ദി ത്ര ത്രൂ സ്റ്റോൺ ഇസ് ടു സ്റ്റോപ്പ് ദ എൻട്രി ഓഫ് മോയ്സ്ചർ ടു ദ വോൾ അടുത്തത് ജോയിൻസ് ഇൻ സ്റ്റോൺ മേസിനറി സ്റ്റോൺസിനെ പ്രോപ്പർ ആയിട്ട് ഹോൾഡ് ചെയ്യാനാണ് ജോയിൻസ് യൂസ് ചെയ്യുന്നത് സ്റ്റോൺ മേസിനറിയിൽ മെയിൻ ആയിട്ട് നയൻ ടൈപ്സ് ഓഫ് ജോയിൻസ് ഉണ്ട് മെയിൻ വർക്ക് ഓഫ് ജോയിൻറ് ഇൻ ദ സ്റ്റോൺ മേസിനറി ടു ഹോൾഡ് ദ സ്റ്റോൺസ് വിത്ത് ഈ ചെതർ ദർ ആർ നൈൻ ജോയിൻറ്സ് ദർ ആർ യൂസ്ഡ് ഇൻ സ്റ്റോൺ മേസിനറി ഇത് ഏതൊക്കെയാണെന്ന് നോക്കാം ബട്ടോർ സ്ക്വയർ ജോയിൻറ്റ് റിബീറ്റഡ് ഓർ ലാബ് ജോയിന്റ് ടങ്ക് എൻ ഗ്രൂവ് ജോയിൻറ്റ് ടേബിൾ ജോയിന്റ് സാഡൻ ഓർ വോട്ടർ ജോയിൻറ്റ് റെസ്റ്റിക്കേറ്റഡ് ജോയിൻറ്റ് പ്ലഗ്ഡ് ജോയിൻറ്റ് ഡെവൽഡ് ജോയിൻറ്റ് ആൻഡ് ക്രാം ജോയിൻറ് ജോയിൻസിലെ ഫസ്റ്റ് ടൈപ്പാണ് ബട്ടോർ സ്ക്വയർ ജോയിൻറ് ഓക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ജോയിൻ്റ് ആണ് ബട്ട് ഓർ സ്ക്വയർ ജോയിൻറ് ഓക്കെ ദ സ്ക്വയർ സർഫേസ് ഓഫ് വൺ സ്റ്റോൺ ഈസ് പ്ലേസ്ഡ് എഗെയിൻസ്റ്റ് ദ അതർ സ്ക്വയർ സർഫസ് ഓഫ് ദ സ്റ്റോൺ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട് മനസ്സിലായിട്ടുണ്ടാവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ജോയിൻ്റ് ആണ് ബട്ട് ഓർ സ്ക്വയർ ജോയിൻറ് നെക്സ്റ്റ് വൺ ആണ് റിബേറ്റഡ് ഓർ ലാപ് ജോയിൻറ് റിബേറ്റഡ് ഓർ ലാബ് ജോയിൻ്റ് എന്ന് പറയുമ്പോൾ സ്റ്റോൺസിൻ്റെ മൂവ്മെൻറ്റ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൈപ്പാണ് റിബീറ്റഡ് ഓർ ലാബ് ജോയിൻ ദ മൂവ്മെന്റ് ഓഫ് സ്റ്റോൺസ് ഈസ് റെസ്ട്രിക്റ്റഡ് ഓക്കെ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട് പിക്ചർ നോക്കുക ഓക്കെ നെക്സ്റ്റ് വൺ ആണ് ടങ് ടങ് ഗ്രൂവ് ജോയിൻറ് സ്ലൈഡിങ് പ്രിവെന്റ് ചെയ്യാനാണ് നമ്മൾ ഈ ടൈപ്പ് ജോയിന്റ് യൂസ് ചെയ്യുന്നത് ഇതിന് ഒരു സ്റ്റോണിൽ ഒരു പ്രൊജക്ഷൻ ഉണ്ടാവും അടുത്ത സ്റ്റോണിൽ ഒരു സിങ്കിങ് ഉണ്ടാവും ഓക്കെ

അതായത് ഈ ലാറ്ററൽ പ്രഷർ കൂടുതൽ വരുന്ന സ്ട്രക്ചേഴ്സ് സീബോൾ പോലുള്ള സ്ട്രക്ചേഴ്സിൻ്റെ ബൗൾഡേഴ്സ് തമ്മിൽ കൺസ്ട്രക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ബൗൾഡേഴ്സ് തമ്മിൽ ജോയിൻ ചെയ്യാനാണ് നമ്മൾ ടേബിൾഡ് ജോയിൻറ്റ് യൂസ് ചെയ്യുക നെക്സ്റ്റ് വണ്ണാണ് സാഡിൽ ടോർ വാട്ടർ ജോയിൻറ് ഈ ടൈപ്പ് ഓഫ് ജോയിൻറ്റിൽ സ്റ്റോൺസിനെ റൗണ്ട് ഓഫ് ചെയ്ത് കൊടുക്കും അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെതറിങ് സർഫസിലേക്ക് വെള്ളത്തിന് പെട്ടെന്ന് പോകാൻ പറ്റും അപ്പോൾ വെതറിങ് സർഫസ് എന്താണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു വെതറിങ് സർഫസിലേക്ക് പെട്ടെന്ന് വാട്ടർ പോവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൈപ്പ് ജോയിൻ്റ് ആണ് സാരൽ ഓർ വാട്ടർ ജോയിൻറ് നെക്സ്റ്റ് വൺ ആണ് റെസ്റ്റിക്കേറ്റർ ജോയിൻറ് ഈ ടൈപ്പ് ജോയിൻ്റ് എന്ന് പറയുന്നത് മോട്ടർ ജോയിൻറ്റിലൂടെയുള്ള വാട്ടറിൻ്റെ എൻട്രി പ്രിവെൻറ്റ് ചെയ്യാനാണ് റെസ്റ്റിക്കേറ്റർ ജോയിൻറ്റ് യൂസ് ചെയ്യുന്നത് റെസ്റ്റിക്കേറ്റഡ് ജോയിൻറ് മെയിൻലി ത്രീ ടൈപ്പ്സ് ഉണ്ട് ഫസ്റ്റ് വൺ ചാനൽ ജോയിൻറ്റ് സെക്കൻഡ് വൺ വി ജോയിൻറ്റ് ലാസ്റ്റ് വൺ ഈസ് ബി എ ചാനൽഡ് ജോയിൻറ്റ് ഇതിൽ ചാനൽഡ് ആണ് നമ്മൾ കോമൺ ആയിട്ടും യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് വണ്ണാണ് പ്ലഗ്ഡ് ജോയിൻറ്റ് ഇതൊരു വാട്ടർ ടൈറ്റ് ജോയിൻ്റ് ആണ് ഇതിൽ ഡോട്ടൈൽ ഷേപ്പിൽ ഒരു മോട്ടൈസ് പ്രൊവൈഡ് ചെയ്തിട്ട് ലെഡ് മെൽറ്റ് ചെയ്തിട്ട് ഒഴിക്കും അങ്ങനെയാണ് ഈ പ്ലഗ് ജോയിൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് വാട്ടർ ടൈറ്റ് ജോയിൻറ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലഗ്ഡ് ആണ് നെക്സ്റ്റ് വണ്ണാണ് ഡവൽഡ് ജോയിൻ്റ് ലാറ്ററൽ പുള്ളിനെയോ പുഷിനെയോ റെസിസ്റ്റ് ചെയ്യുന്ന ആണ് ഡബിൾഡ് ജോയിൻറ്റ് നെക്സ്റ്റ് വന്നാണ് ക്രാമ്പ്ഡ് ജോയിൻറ്റ് അതായത് ജോയിൻ ചെയ്യുന്ന സ്റ്റോൺസ് തമ്മിൽ ഒരു ഗ്രൂവ് ഉണ്ടാക്കിയിട്ട് ക്രാംസ് പ്രൊവൈഡ് ചെയ്യുന്നു അതായത് രണ്ട് എൻറ്റും പെൻറ്റായിട്ടുള്ള മെറ്റൽ പീസസ് ആണ് അതിലേക്ക് സിമെൻറ്റ് മോട്ടർ ആഡ് ചെയ്തിട്ട് ഗ്രൗട്ട് ചെയ്യണം ചെയ്യണത് ക്രാമ്പ്ഡ് ജോയിൻറ്റിൽ ഓക്കെ രണ്ടിൻ്റെയും പിക്ചർ കൊടുത്തിട്ടുണ്ട് നോക്കാം നെക്സ്റ്റ് സ്റ്റോൺ മേസണറിയുടെ ക്ലാസിഫിക്കേഷൻസ് നോക്കാം മെയിനായിട്ടും ടു ടൈപ്സാണ് റെബിൾ മേസിനറിയും ആഷ്ലാർ മേസിനറിയും റെബിൾ മേസിനറിയിൽ വരുന്നതാണ് കൗസ്ഡ് റബ്ബിൾ അൺകൗസ്ഡ് റബ്ബിൾ റാൻഡം റബിൾ പോളിഗണൽ റബ്ബിൾ പ്രിൻഡ് റബ്ബിൾ ആൻഡ് ഡ്രൈ റബിൾ നെക്സ്റ്റ് ആഷ്ലാർ ക്ലാസിഫിക്കേഷൻസ് ആണ് ആഷ്ലാർ ഫൈൻ ആഷ്ലാർ റഫ് റോക്കോർ കോറി ഫീസ്റ്റ് ആഷ്ലാർ ചാംഫോർഡ് ആഷ്ട്രോക്കിൻ കോഴ്സ് റബ്ബിൾ മേസണറിയിൽ ഇറഗുലർ സൈസ്ഡ് ആയിട്ടുള്ള സ്റ്റോൺസ് ആണ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ മോട്ടർ ജോയിൻസിന് യൂണിഫോം തിക്നസ് ആയിരിക്കില്ല റബ്ബിൾ മേസണറിയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ക്വാളിറ്റി ഓഫ് മോട്ടാറിനെയും യൂസ് ഓഫ് ലോങ് ത്രൂ സ്റ്റോൺസിനെയും ദ പ്രോപ്പർ ഫില്ലിംഗ് ഓഫ് മോട്ടർ ബിറ്റ്വീൻ ദ സ്പേസസ് ഓഫ് സ്റ്റോൺസിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക റബ്ബിൾ മേസണറിയിൽ ഫസ്റ്റ് വരുന്നതാണ് കോസ്ഡ് റബ്ബിൾ മേസണറി കോസ്റ്റ് റബ്ബിൾ മേസണറിയിൽ ഒരേ ഹൈറ്റുള്ള ആണ് യൂസ് ചെയ്യുന്നത് ഒരേ ഹൈറ്റുള്ള ആണ് യൂസ് ചെയ്യുന്നത് ഓക്കെ ഇതിൽ ഫിഫ്റ്റി ടു ടു എം മുമ്പ് വരെ ഹൈറ്റ് ഓഫ് സ്റ്റോൺ പോവാറുണ്ട് നെക്സ്റ്റ് വൺ ആണ് അൺകോസ്ഡ് റബ്ബിൾ മേസണറി ഈ ടൈപ്പ് ഓഫ് മേസിനറിയിൽ ഡിഫറൻറ്റ് സൈസുള്ള ആണ് യൂസ് ചെയ്യുന്നത് ഡിഫറൻറ്റ് സൈസുള്ള ആണ് യൂസ് ചെയ്യുന്നത് മെയിൻലി കോമ്പൗണ്ട് വാളിൻ്റെ കൺസ്ട്രക്ഷനാണ് അൺകോസ്ഡ് റബ്ബിൾ മേസണറി യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് വൺ റാൻഡം റബ്ബിൾ മേസണറി റാൻഡം റബ്ബിൾ മേസണറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പിയറൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ടൈപ്പ് ഓഫ് മേസണറിയാണ് റാൻഡം റബ്ബിൾ മേസണറി അതുകൊണ്ട് തന്നെ ഈ ടൈപ്പിന് സ്കിൽഡ് ലേബേഴ്സ് ആവശ്യമാണ് ഈ ടൈപ്പ് ഓഫ് മേസിനറിയിൽ സ്റ്റോൺസൊക്കെ ഹാമർഡസ്ഡ് ആയിരിക്കും നെക്സ്റ്റ് വണ്ണാണ് പോളിഗണൽ റിപ്പിൾ മേസണറി പേരിൽ പറഞ്ഞ പോലെ തന്നെ പോളികണൽ ഷേപ്പുള്ള ഇറഗുലർ സ്റ്റോൺസ് വെച്ചിട്ടാണ് വെച്ചിട്ടാണ് ഇവ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് സ്റ്റോൺസ് എല്ലാം ഹാമഡ്രിസ്ഡ് ആയിരിക്കും നെക്സ്റ്റ് വണ്ണാണ് ഫ്ലിൻ്റ് റെബിൾ മേസിനറി ഇതിൽ സ്റ്റോൺസ് ആണ് യൂസ് ചെയ്യുന്നത് എന്താണ് ഫ്ലിൻ്റ് സ്റ്റോൺസ് സിലിക്കയുടെ ഇറഗുലർ ഷേപ്പിലുള്ള നോഡ്യൂൾസാണ് ഫ്ലിൻറ്റ് ഫ്ലിൻ്റ് എന്ന് പറയുന്നത് കൂടാതെ വൺ ടു ടു മീറ്റർ ഇൻ്റർവെലിൽ ലേസിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് വൺ ഡ്രൈറബിൾ മേസണറി പേരിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ നമ്മളിതിൽ മോട്ടറ് യൂസ് ചെയ്യുന്നില്ല മുകളിലെ രണ്ട് കൗസിൽ മാത്രമാണ് മോട്ടറ് യൂസ് ചെയ്തിട്ടുണ്ടാവുക അതുപോലെ തന്നെ നോൺ ലോഡ് ബിയറിംഗ് ബോൾസിലാണ് നമ്മൾ ഡ്രൈറബിൾ മേസണറി യൂസ് ചെയ്യുന്നത് അടുത്തത് ആഷ്ലാർ മേസണറി ആഷ്ലാർ മെഷിനറിയിൽ സ്റ്റോൺസിൻ്റെ എഡ്ജസും ഫേസസും ഒക്കെ പ്രോപ്പർ ഫിനിഷ് ഫിനിഷ് ചെയ്തിട്ടുണ്ടാവും അതുപോലെ തന്നെ ജോയിൻസ് റെഗുലർ ആയിരിക്കും തിന്നായിരിക്കും യൂണിഫോം തിക്നസ്സിലും ആയിരിക്കും ആഷ്ലാർ മേസിനറിയിൽ ഫസ്റ്റ് വൺ ആണ് ആഷ്ലാർ ഫൈൻ മേസിനറി ആഷ്ലാർ ഫൈൻ മേസിനറിയിൽ സ്റ്റോൺസിൻ്റെ സിക്സ് ഫേസസും ചിസൾ ആയിരിക്കും അതുപോലെ തന്നെ ഫൈവ് എം എം തിക്നസ്സുള്ള മോട്ടോർ ആണ് പ്രൊവൈഡ് ചെയ്യുക സ്മൂത്ത് അപ്പിയറൻസ് ആണ് ഓക്കെ അതുകൊണ്ട് തന്നെ ഹൈ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷനാണ് ആഷ്ലാർ ഫൈൻ മേസണറിക്ക് വരുന്നത് സെക്കൻഡ് വൺ ആണ് ആഷ്ലാർ റഫ് മേസണറി ഈ ടൈപ്പ് ഓഫ് മേസണറിയിൽ ടൂൾസ് യൂസ് ചെയ്തിട്ട് സ്റ്റോൺസിൻ്റെ ഫേസിന് ഒരു റഫ് എപ്പിയറൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും നെക്സ്റ്റ് വൺ ആണ് റോക്ക് റോക്കൻ കോറി ഫേസ്ഡ് റോക്ക് റോക്കൻ കോറി ഫേസ്ഡിൽ സ്റ്റോൺസിൻ്റെ ഒരു ഫേസ് കോറിയിൽ നിന്നെടുത്ത് അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യും അതുകൊണ്ട് തന്നെ ഇതിനൊരു മാസീവ് അപ്പിയറൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് നെക്സ്റ്റ് ഒന്നാണ് ആഷ്ലാർ ചാംഫേഡ് മേസണറി ആഷ്ലാ ചാംഫേർഡ് മേസണറിയിൽ ചിസൽ യൂസ് ചെയ്ത് ചാംഫേഡ് ഡ്രസ്സ് ചെയ്തിട്ടുണ്ടാവും ലാസ്റ്റ് ഒന്നാണ് ആഷ്ലാർ ബ്ലോക്കിൻകോസ് ആഷ്ലാർ ബ്ലോക്കിൻകോസ് മേസിനറിയിൽ റബ്ബിൾ മേസിനറിയുടെയും ആഷ്ലാർ മേസിനറിയുടെയും കോമ്പിനേഷൻ ആയിരിക്കും ഇവ ഹാമോ ഡ്രസ്ഡാണ് അതുപോലെ തന്നെ